Hi all, Assalamu alaikum. Welcome back to Silna's Kitchen. ഇന്നത്തെ റെസിപ്പി വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നതിനു മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ വെണ്ടയ്ക്കയുടെ ഉള്ളിലുള്ള ഈ ഒരു കുരുവും തണ്ടും എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. ഇത് എടുത്ത് കളയുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയ്ക്ക് ഇത്തിരി വഴുവഴുപ്പ് കുറഞ്ഞു കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ കറി വെച്ചാലും മെഴുക്ക് വരട്ടിയാലും ഒരുപാട് അങ്ങ് വഴുവഴാന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവില്ല. അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തവർ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് കറി വെച്ചാൽ മതി. വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് സാധാ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കറി വെച്ചെടുക്കാം. അങ്ങനെ എല്ലാ വെണ്ടയ്ക്കയും ഞാൻ ഇതുപോലെ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു 2 സവോളയും 4 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറുതാക്കണ്ട, നമ്മൾ മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പുളിയും ഇട്ട് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു കട്ടി കിട്ടുന്നത്. ഇനി ഇത് അരച്ചെടുത്തതിന് ശേഷം റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം വേണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും അതിൻ്റെ കൂടെ കുറച്ച് പുളിയിട്ട് അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിനൊപ്പം തന്നെ ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ജീരകപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 2 ഉണക്കമുളകും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 6 or 7 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഉള്ളിയുടെയും പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരേക്കും ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് വേവാനുള്ള സമയമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ആ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും എത്രയാണോ ഇതിൻ്റെ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വെണ്ടയ്ക്ക കറി വെക്കുമ്പോൾ ഇച്ചിരി കുറുകി ഇരുന്നാലേ കൊള്ളാവൂ. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരുപാട് നേരം വേവിച്ചെടുക്കരുത്. 1 or 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്കൊരു 1 or 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വെണ്ടയ്ക്ക വീട്ടിൽ മേടിക്കുമ്പോഴത്തേക്ക് ഇതുപോലൊന്ന് കറി വെച്ച് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.